നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെലങ്കാന പോലീസ് കേരളത്തിൽ വ്യാപകമായ തിരച്ചിലിന് പദ്ധതി ഇടുന്നതായിട്ടുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കേരള പോലീസിന്റെ സഹായത്തോടെ ചില ആശ്രമങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുള്ള പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ താമരയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ തെലങ്കാന പോലീസ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത്. തെലങ്കാനയിലെ 3 MLA മാരെ BJP യിലേക്ക് കൂറുമാറ്റിക്കാൻ 100 കോടി രൂപയുമായി എത്തിയവരെ പിടിച്ച കേസിലാണ് ഈ അന്വേഷണം നടത്തുന്നത്. കേസിൽ കേരളത്തിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധ്യമ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കിയിരുന്നു. അതിന് അദ്ദേഹം തെളിവായി വീഡിയോയും ചിത്രങ്ങളും ഒക്കെ തന്നെ പുറത്തുവിട്ടു. കൊച്ചിയിൽ അന്വേഷണ സംഘം എത്തിയത് ജഗ്ഗുസ്വാമിയെ തേടിയാണെന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അമൃത ആശുപത്രിയിലെത്തിയാണ് അന്വേഷണ സംഘം ജഗ്ഗുസ്വാമിയെ അന്വേഷിച്ചത്. ജഗ്ഗുസ്വാമി സ്ഥലത്തില്ലാത്തതിനാൽ കൊച്ചി സിറ്റി പോലീസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മുറി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. ലാപ്ടോപ്പും 3 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തിട്ടുണ്ട്. ജഗ്ഗുസ്വാമി അമൃത ആശുപത്രിയിലെ ജനറൽ മാനേജറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ കരുനാഗപ്പള്ളി ആശുപത്രിയിലെ ചുമതലക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. അന്ന് തുഷാറുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. തുഷാറിനെ രാമചന്ദ്ര ഭാരതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ജഗ്ഗുസ്വാമി എന്നാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. കേസിൽ ജയിലിൽ കഴിയുന്ന സതീഷ് ശർമ്മ കാസർഗോഡ് സ്വദേശിയാണ്. കേസിൽ കേരള പോലീസിനെ ബന്ധപ്പെടുത്താതെയാണ് തെലങ്കാന പോലീസ് എത്തിയിരിക്കുന്നത്. ഫരീദാബാദ് സ്വദേശിയായുള്ള രാമചന്ദ്ര ഭാരതിയാണ് TRS MLA മാരെ സ്വാധീനിക്കാനായി 100 കോടി രൂപയുമായി പോയത്. ജഗ്ഗുസ്വാമിയുടെ അടുപ്പക്കാരനാണ് രാമചന്ദ്ര ഭാരതി. അദ്ദേഹത്തെ തുഷാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് ജഗ്ഗുസ്വാമിയാണെന്നാണ് ഭാരതി മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തുഷാറിന് സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം പോലും ഉറച്ചു വിശ്വസിക്കുന്നത്. ജയിലിൽ കഴിയുന്നവർ നൽകിയ മൊഴികൾ ആ വഴിക്കാണ് എത്തിയിരിക്കുന്നത്. ജഗ്ഗുസ്വാമി പലതവണ തുഷാറിനെ സന്ദർശിച്ചതിനും തെളിവുകളുണ്ട്. തുഷാറും രാമചന്ദ്ര ഭാരതിയും തമ്മിൽ ബിസിനസ് ഇടപാടുകൾ ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു എന്ന വിലാസം തുഷാറിന് BJP യിലുണ്ട്. പല സ്ഥലത്തും BJP കാർ തുഷാറിനെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തുഷാർ തെലങ്കാന ഓപ്പറേഷൻ താമരയുടെ കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരെത്തുമെന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. പിണറായി വിജയന് നേരെ വിമർശനങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ രക്ഷകനായി എത്തുന്ന സമുദായ നേതാവ് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിഷയത്തിലും നവോത്ഥാന വിഷയത്തിലും ഒക്കെ തന്നെ പിണറായിക്ക് പൂർണ്ണ പിന്തുണ നൽകി നിന്നത് വെള്ളാപ്പള്ളി മാത്രമായിരുന്നു. വെള്ളാപ്പള്ളിയോടുള്ള അമിത സ്നേഹവും കടപ്പാടും കാരണം തന്നെയാണ് സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടിയെ പോലും തകർത്തിയിരിക്കുന്നത്. മകൻ തുഷാർ NDA കൺവീനറാണെങ്കിൽ പോലും പിണറായി വിജയൻ സഹായിക്കുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ധാരണയും. മുൻപ് പണമിടപാട് കേസിൽ വിദേശ ജയിലിലാകുമെന്ന അവസ്ഥയും ആ സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലുമൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിലൂടെയാണ് പുറത്തിറങ്ങിയതെന്നുള്ള അഭ്യൂഹം പരക്കുന്നുണ്ട്. ഇവിടെ BJPയെ കൂട്ടിക്കെട്ടിയുള്ള ആരോപണമുള്ളതിനാൽ പിണറായിയുടെ ഇടപെടൽ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് കണ്ടറിയേണ്ടത്. എന്നാൽ തെലങ്കാനയിലെ ഓപ്പറേഷൻ ലോട്ടസ് സംഭവം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ഇതൊരു ദേശീയ വിഷയമാക്കി മാറ്റാനാണ് ചന്ദ്രശേഖർ റാവു തീരുമാനിച്ചിരിക്കുന്നത്. തെലങ്കാന സർക്കാരിനെ മറിച്ചിടാൻ ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ നിലവിൽ തെളിവ് സഹിതം കിട്ടിയ കേസ് അട്ടിമറിക്കാതെ ശരിയായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനാണ് ചന്ദ്രശേഖർ റാവുവിന്റെ പദ്ധതിയും. അങ്ങനെ വന്നാൽ ഭാവിയിൽ അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഓപ്പറേഷൻ ലോട്ടസിലൂടെ മറിച്ചിട്ട സർക്കാരുകൾക്കൊന്നും തന്നെ വ്യക്തമായ തെളിവുകൾ സമ്പാദിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ തെളിവുകളെല്ലാം ഭദ്രമായിട്ടുണ്ട്. അതിൽ കേരളം കൂടി ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘത്തെ അങ്ങേയറ്റം കുഴപ്പിക്കുന്നത്. തുഷാറിനെ രക്ഷിച്ചെടുക്കാൻ പിണറായിയുടെ സഹായം തേടേണ്ടി വരുമെന്ന സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ തെലങ്കാനയിലെ ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടിയൊന്നും തന്നെ തുഷാർ നൽകാത്തത് ദുരൂഹതയും ഉണർത്തുന്നുണ്ട്. കേസ് ഒതുക്കി തീർക്കാനായി തെലങ്കാന സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ തുഷാറിന് തെലങ്കാന പോലീസ് രഹസ്യ നീക്കത്തിലൂടെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയും ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല. BJPയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ കേരള പോലീസ് പിണറായി വിജയന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.